സൈബർ ലോകത്ത് ആരെയും അപമാനിക്കാം. അപമാനിക്കുന്നവരുടെ മനസ്സ് ആരും അറിയുന്നില്ല. സൈബർ ആക്രമണത്തിനെതിരെ ഞങ്ങൾ തന്നെ രംഗത്ത് വന്നിരുന്നു. ഞങ്ങൾക്കെതിരെ സൈബർ ആക്രമണം നടത്തിയ നികൃഷ്ട ജീവിയുടെ തനിനിറം ഞങ്ങൾ തന്നെ തുറന്നു കാട്ടിയിരുന്നു. ഞങ്ങൾ ഫോൺ നമ്പർ ആ നികൃഷ്ട ജീവിക്ക് നൽകിയിരുന്നു. പക്ഷേ ഫോൺ ചെയ്യാനുള്ള ചങ്കുറപ്പ് ആണും പെണ്ണും കെട്ട ആ നികൃഷ്ട ജീവിക്ക് ഉണ്ടായില്ല. ഇപ്പോൾ സൈബർ ആക്രമണത്തിന് ഇരയായിരിക്കുന്നത് നടി പൗളി വത്സനാണ്. പൗളിയുടെ പേരിൽ വ്യാപകമായി വ്യാജ പ്രചരണം നടക്കുന്നു സൈബർ ഇടങ്ങളിൽ. പൗളിയും കുടുംബവും രോഗബാധിതരാണെന്നും അവർക്ക് ദാരിദ്ര്യമുണ്ടെന്നും സുമനസ്സുകൾ സാമ്പത്തിക സഹായം നൽകണമെന്നുമാണ് സൈബർ ഇടങ്ങളിൽ ചില നികൃഷ്ട ജീവികൾ പ്രചരിപ്പിച്ചിരിക്കുന്നത്. പൗളിയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന മട്ടിലുള്ള പ്രചരണം. പൗളിയും കുടുംബവും കോവിഡ് പോസിറ്റീവാണ്. കോവിഡ് പോസിറ്റീവായ പൗളിയും കുടുംബവും ഇപ്പോൾ ഏറെ അസ്വസ്ഥമാക്കുന്നത് അവരുടെ പേരിൽ ഉണ്ടായ വ്യാജ പ്രചരണമാണ്. താൻ ആരോടും സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പൗളി നാനാ സിനിമയോട് പറഞ്ഞു. തൻ്റെ പേരിൽ സൈബർ ലോകത്ത് വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നു. തൻ്റെ പേരിൽ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നത് ചില നികൃഷ്ട ജീവികളാണെന്ന് പൗളി നാനയോട് പറഞ്ഞു. പൗളി വളരെ അസ്വസ്ഥയാണ്. പൗളി ആരോടും സാമ്പത്തിക സഹായം ചോദിച്ചിട്ടില്ല. പൗളിക്ക് ജോലി ചെയ്ത കാശ് കിട്ടാനുണ്ടായിരുന്നു, അത് സത്യമാണ്. എന്നാൽ പൗളിയും കുടുംബവും രോഗബാധിതരാണ് എന്നറിഞ്ഞപ്പോൾ ആ കാശ് തിരികെ ലഭിച്ചു തുടങ്ങി. ഇതിനിടയിലാണ് പൗളിയുടെ പേരിൽ വ്യാജ പ്രചരണം നടത്തിയത്. പൗളിക്കും കുടുംബത്തിനും കോവിഡ് ആണെന്നും പൗളിക്ക് സാമ്പത്തിക സഹായം വേണമെന്നും ഉള്ള വ്യാജ പ്രചരണം. ആ വ്യാജ പ്രചരണത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞങ്ങളുടെ സ്ക്രീനിൽ ലഭ്യമാണ്. പൗളി പറയുന്നത് താൻ ആരുടെയും സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. വ്യാജ പ്രചരണം ഉണ്ടായപ്പോൾ തൻ്റെ അക്കൗണ്ടിലേക്ക് പലരിൽ നിന്നും പണം വന്നു, പല സുമനസ്സുകളിൽ നിന്നും. അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പണം തിരിച്ചയക്കുകയാണ് ഇപ്പോൾ പൗളി. തൻ്റെ കുടുംബത്തിന് ധനസഹായം ആവശ്യമില്ലെന്നും തന്നെ സംരക്ഷിക്കാൻ തൻ്റെ കുടുംബത്തിന് ധനസഹായം ആവശ്യമാണെങ്കിൽ പണം നൽകാൻ ബന്ധുക്കളും സുഹൃത്ത് വലയവും ഒക്കെയുണ്ടെന്ന് പൗളി പറയുന്നു. മാത്രമല്ല അവർ പറയുന്നു, ആരാണ് ഈ സൈബർ കൊട്ടേഷൻ ഇവരെ ഏൽപ്പിച്ചത്? സൈബർ കൊട്ടേഷൻ ടീം ഇത്തരം വ്യാജ പ്രചരണം നടത്തുമ്പോൾ എനിക്കുണ്ടാവുന്ന മാനസിക ദുഃഖം, മാനസിക അസ്വസ്ഥത അവർ അറിയുന്നില്ല. കോവിഡ് ബാധയാൽ ഞാനും കുടുംബവും അസ്വസ്ഥമാണ്. അതിനിടയിലാണ് ഇങ്ങനെയൊരു വ്യാജ പ്രചരണം ഉണ്ടായിരിക്കുന്നത്. പൗളിക്കെതിരെ നടന്ന ഈ വ്യാജ പ്രചരണത്തിൽ സെലിബ്രിറ്റികൾ പ്രതികരിച്ചു കഴിഞ്ഞു. നടി അഹാന കൃഷ്ണകുമാർ പ്രതികരണവുമായി രംഗത്ത് വന്നു. പൗളിക്ക് സാമ്പത്തിക സഹായത്തിൻ്റെ ആവശ്യമില്ലെന്ന് അഹാന പ്രതികരിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അഹാന ശക്തമായി പ്രതികരിച്ചു. പൗളിയെ തേജോവധം ചെയ്യുന്ന നികൃഷ്ട ജീവികൾക്കെതിരെ നടപടിയെടുക്കണമെന്നും അഹാന പറഞ്ഞു. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ആരെയും സൈബർ ലോകത്ത് അപമാനിക്കാം. ആരുടെ പേരിലും സൈബർ ലോകത്ത് നിന്ന് പണം പിരിക്കാം. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പൗളി വത്സൻ. പൗളിയെ പ്രതികരിക്കേണ്ട അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു ഈ നികൃഷ്ട ജന്മങ്ങൾ. പൗളിയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തിരിക്കുന്നു ഇവർ. എന്തായാലും പൗളി രംഗത്തെത്തുകയും തനിക്ക് ലഭിച്ച സഹായം, ഇവരുടെ വ്യാജ പ്രചരണം കേട്ട് തൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന സഹായം തിരിച്ചയക്കുകയുമാണ്. കോവിഡ് രോഗം മൂലം മാനസിക അസ്വസ്ഥത അനുഭവിക്കുന്ന, മാനസികമായി തകർന്നിരിക്കുന്ന പൗളിക്ക് ഇരട്ടി മാനസിക തകർച്ചയാണ് ഈ നികൃഷ്ട ജീവികൾ നൽകിയിരിക്കുന്നത്.